നമസ്കാരം എല്ലാവർക്കും. മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യു എസ് എസിന് ചോദിക്കാനിടയുള്ള ബേസിക് സയൻസിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധിയായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. ഓക്കെ, അതോടൊപ്പം നമ്മൾ ഏഴാം തരത്തിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ എല്ലാ യൂണിറ്റുകളും പരിചയപ്പെട്ടു പോയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും താഴെ നിങ്ങൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. നിങ്ങൾ ആ വീഡിയോ കൂടി ഇതിൻ്റെ ഭാഗമായി കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും. നോക്കുക, ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മൾ പഠിച്ച ഒരു ഫാമിംഗ് രീതിയാണ് സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് രീതി, അല്ലേ? ആ രീതിയിൽ, സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻസിലൂടെ ഒന്ന് കടന്നു പോകാം. നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ, വിത്തുകളെ രോഗമുക്തമാക്കാൻ ബീജാമൃതം ഉപയോഗിക്കുന്നു. ഓക്കെ, ബീജാമൃതം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതോടൊപ്പം ബി, നാടൻ പശുവിൻ്റെ ചാണകമാണ് പ്രധാന വളമായി ഉപയോഗിക്കുന്നത്. ദെൻ സി, ചെറിയ തോതിലുള്ള കീടനാശിനി പ്രയോഗം ഈ ഒരു രീതിയിലുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഡി, അതൊരു സംയോജിത കൃഷി രീതിയാണ്, അല്ലെ? സംയോജിത കൃഷി രീതി നമ്മൾ പരിചയപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിൽ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗിൽ പെടാത്തത് ഏതാണ്? തീർച്ചയായും അല്ലെ, സി ആണ് അതിൻ്റെ ഉത്തരം. സി, ചെറിയ തോതിലുള്ള രാസ കീടനാശിനി പ്രയോഗം, അല്ലേ? ഇത് സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗിൽ ഉൾപ്പെടാത്ത ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ജൈവ വളമായും ജൈവ കീടനാശിനിയായും ഉപയോഗിക്കാവുന്നത് ഏത്? ഓക്കെ, ഓപ്ഷൻസിലൂടെ കടന്നു പോകാം. ഓപ്ഷൻ എ, വേപ്പിൻ പിണ്ണാക്ക്. ബി, ചാണകം. സി, എല്ലുപൊടി. ഡി, പച്ചിലവളം. ചോദ്യം ഒന്നുകൂടി കൃത്യമായിട്ട് വായിച്ചു തരാം. താഴെ പറയുന്നവയിൽ ജൈവവളമായും അതോടൊപ്പം ജൈവ കീടനാശിനിയായും ഉപയോഗിക്കാവുന്നത് ഏത്? ഓക്കെ, ജൈവവളം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ജൈവ കീടനാശിനി എന്താണെന്ന് നിങ്ങൾക്കറിയാം, അല്ലെ? ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഓപ്ഷൻസിലൂടെ നമുക്ക് കടന്നു പോകാം. ഓപ്ഷൻ എ, വേപ്പിൻ പിണ്ണാക്ക്. ബി, ചാണകം. സി, എല്ലുപൊടി. ഡി, പച്ചിലവളം. ഓക്കെ, ഇതിൽ ജൈവവളമായും ജൈവ കീടനാശിനിയായും ഉപയോഗിക്കുന്നത് ഏതാണ്? തീർച്ചയായും ഉത്തരം വേപ്പിൻ പിണ്ണാക്ക്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമേത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഓപ്ഷൻസ് ചൈന. ബി, ഇന്ത്യ. സി, റഷ്യ. ഡി, ജപ്പാൻ. ഓക്കെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. ഓപ്ഷൻ ബി, ഇന്ത്യ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. പ്രകാശവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? അല്ലെ, പ്രകാശവുമായി ബന്ധപ്പെട്ട യൂണിറ്റ് നമ്മൾ പഠിച്ചു, നമ്മൾ ആ വീഡിയോ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം തെറ്റിക്കാതെ നിങ്ങൾ പറയുക. ഓപ്ഷൻ എ, പ്രകാശം ഒരു ഊർജ രൂപമാണ്. ബി, പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. സി, സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ഓക്കെ, പ്രകാശത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ഡി, മാധ്യമം മാറുമ്പോൾ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഓക്കെ, ഇതിൽ പ്രകാശവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ഏതാണ്? തീർച്ചയായും ഉത്തരം ഓപ്ഷൻ സി, അല്ലേ? എന്താണ് ഓപ്ഷൻ സി? സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്, അല്ലേ? പ്രകാശത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമില്ല. ഓക്കെ, ഇതാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ജീവാണുവളങ്ങളിൽ പെട്ടത് ഏത്? ജീവാണുവളങ്ങളിൽ പെട്ടത് ഏതാണ്? ഓപ്ഷൻ എ, യൂറിയ. ബി, മണ്ണിര കമ്പോസ്റ്റ്. സി, വേപ്പിൻ പിണ്ണാക്ക്. ദെൻ ഡി, അസോള. ഓക്കെ, ഇതിൽ ജീവാണുവളങ്ങളിൽ പെട്ടത് ഏതാണ് ശരിയായ ഓപ്ഷൻ? ആണ് ഓപ്ഷൻ ഡി, അസോള. ഓക്കെ, അസോളയാണ് ജീവാണുവളങ്ങളിൽ
ഉൾപ്പെട്ട ഭാഗം ക്യാസോളയാണ്. ഇതിനടുത്ത ചോദ്യം ഇതാണ്, താഴെ പറയുന്നവയിൽ ഏത് വസ്തുവിനാണ് യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുവാൻ കഴിയുന്നത്? ഓപ്ഷൻസിലൂടെ കടന്നു പോകാം. ഓപ്ഷൻ എ കോൺകേവ് ദർപ്പണം, ബി സമതല ദർപ്പണം, സി കോൺവെക്സ് ദർപ്പണം, ആൻഡ് ഡി കോൺകേവ് ലെൻസ്. ഓക്കെ, ഇതിൽ ഏത് വസ്തുവിനാണ് യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കാൻ കഴിയുന്നത്? തീർച്ചയായും ഉത്തരം ഓപ്ഷൻ എ കോൺകേവ് ദർപ്പണം. ഓക്കെ, കോൺകേവ് ദർപ്പണം അല്ലേ നമ്മൾ പരിചയപ്പെട്ടു പോയിട്ടുണ്ട്, അതിൻ്റെ ചിത്രങ്ങളും മറ്റും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അതുകൂടി ഒന്ന് പരിശോധിച്ചു പോവുക. അപ്പോൾ കോൺകേവ് ദർപ്പണത്തിലാണ് നമുക്ക് ആ യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കാൻ കഴിയുക. ഓക്കെ, ഇതിനടുത്ത ചോദ്യം, പ്രകാശത്തിൻ്റെ ഏതു പ്രതിഭാസമാണ് വ്യക്തമായ പ്രതിബിംബം രൂപീകരിക്കുന്നതിന് കാരണമാകുന്നത്? പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് വ്യക്തമായ പ്രതിബിംബം രൂപീകരിക്കാൻ കാരണമാകുന്നത്? ഓക്കെ, നോക്കാം. ഓരോ ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും എന്താണ് ആ ഒരു പ്രവർത്തനം അല്ലേ, എന്താണ് അതിൽ അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിൽ കാണുക. ആ ചിത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിൽ കാണാവുന്നതാണ്. നോക്കി, ഒന്ന് അപവർത്തനം, ഓപ്ഷൻ എ അപവർത്തനം, ബി ക്രമപ്രതിപതനം, സി വിസരിത പ്രതിപതനം, ആൻഡ് ഡി വിസരണം. ഓക്കെ, ഇതിൽ പ്രകാശത്തിൻ്റെ ഏതു പ്രതിഭാസമാണ് വ്യക്തമായ പ്രതിബിംബം രൂപീകരിക്കുന്നതിന് കാരണമാകുന്നത്? ഉത്തരം ഇതാണ് ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ക്രമപ്രതിപതനം. ദെൻ അടുത്ത ചോദ്യം, ഒരു സമതല ദർപ്പണത്തിൻ്റെ ലംബത്തിലൂടെ പതിക്കുന്ന പ്രകാശരശ്മിയുടെ പ്രതിപതന കോൺ എത്രയായിരിക്കും അല്ലെ? നമ്മൾ ഒരു വര വരച്ച് അല്ലെ ഒരു ബേസ് വരച്ച് അതിൻ്റെ ലംബം വരച്ച് നമ്മൾ ഈ ഒരു കാര്യം പരിശോധിച്ച് പോയിട്ടുണ്ട് അല്ലേ? നോക്കാം. ഓപ്ഷൻ എ 90 ഡിഗ്രി. അതിന് വേണമെങ്കിൽ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ നൽകാം. എ 90 ഡിഗ്രി, ബി 180 ഡിഗ്രി, സി 0 ഡിഗ്രി, ആൻഡ് ഡി 45 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി, 180 ഡിഗ്രി, 0 ഡിഗ്രി, ആൻഡ് 45 ഡിഗ്രി. ഇതിൽ ലംബത്തിലൂടെ പതിക്കുന്ന പ്രകാശരശ്മിയുടെ പ്രതിപതന കോൺ, പതനകോൺ, പ്രതിപതന കോൺ എത്രയായിരിക്കും? തീർച്ചയായും ഉത്തരം ഓപ്ഷൻ സി 0 ഡിഗ്രി. ഓക്കെ, 0 ഡിഗ്രിയാണ്. ഇതിനടുത്ത ചോദ്യം, പ്രകാശ പ്രകീർണനത്തിൽ ഏറ്റവും കൂടുതൽ അപവർത്തനം സംഭവിക്കുന്നത് ഏത് നിറത്തിനാണ്? ഓപ്ഷൻ എ വയലറ്റ്, ഓപ്ഷൻ ബി ചുവപ്പ്, ഓപ്ഷൻ സി നീല, ആൻഡ് ഡി മഞ്ഞ. ഓക്കെ, പ്രകാശ പ്രകീർണനത്തിൽ ഏറ്റവും കൂടുതൽ അപവർത്തനം സംഭവിക്കുന്നത് ഏത് നിറത്തിലാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ് വയലറ്റ്. ഓക്കെ, ഓപ്ഷൻ എ വയലറ്റ് നിറത്തിനാണ് അല്ലേ അപവർത്തനം ഏറ്റവും കുറഞ്ഞത്, ഇതിനാണ്. അതെ, ഓപ്ഷൻ ബി ചുവപ്പ്. ഓക്കെ, നമ്മൾ പ്രിസവുമായി ബന്ധപ്പെട്ട് ആ ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ, പ്രകാശം പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അപവർത്തനം സംഭവിക്കുന്നത് വയലറ്റിനും അതോടൊപ്പം ഏറ്റവും കുറവ് അപവർത്തനം സംഭവിക്കുന്നത് ചുവപ്പ് രശ്മിക്കുമാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, ഒരു വസ്തു ഒരു നിറങ്ങളെയും പ്രതിഫലിക്കുന്നില്ല. ഓക്കെ, എങ്കിൽ ആ വസ്തു ഏത് നിറത്തിൽ കാണപ്പെടും? ഒരു വസ്തു ഒരു നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നില്ല, അതോടൊപ്പം ആ വസ്തു ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ വെളുപ്പ്, ബി കറുപ്പ്, സി മഞ്ഞ, ഡി സയൻ. നമുക്കറിയാവുന്ന ഉത്തരം തന്നെയാണ് ഓപ്ഷൻ ബി കറുപ്പ് അല്ലേ. കറുപ്പ് നിറം ഒരു പ്രകാശത്തെയും ആ പ്രതിഫലിപ്പിക്കുന്നില്ല, ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ തൊട്ടടുത്ത കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.